ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോമ്പ് തുറക്കാനായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചാനൽ വന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാര ഏകദേശം അര കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് റവ ചേർത്തിട്ടുണ്ട്, വറക്കാത്ത റവയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് 1 കപ്പ് പാല് കറക്റ്റായിരിക്കും. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 നുള്ള് ഉപ്പും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. അതിന് പകരം നിങ്ങൾക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരുടെയും ഇതൊന്ന് സെറ്റ് ആവുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തോട്ട് ഞാൻ 1 നേന്ത്രപ്പഴം ചെറിയ പീസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നേന്ത്രപ്പഴം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഇത് നമുക്കിനി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് ഒരു സോസ് പാനിലാണ്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് മൊത്തമായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തതിന് ശേഷം അത് ഇതിൻ്റെ മേലെ വേണേൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ഇങ്ങനെ സൈഡിലൊക്കെ നിൽക്കുന്നത് ഞാൻ നടുക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കിത് വേവാനായിട്ട് ഏകദേശം 20-25 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അടിയിൽ ഞാൻ പാനൊന്നും വെച്ചിട്ടില്ല, കാരണം ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ അടികട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏകദേശം 1-25 മിനിറ്റ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു സ്ക്യൂർ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറുന്ന സമയത്ത് ഇതെടുത്ത് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരു റവ കേക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, കായ്പോൾ, അതിൻ്റെ ഒക്കെ ഒരു മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.